മണ്ഡലങ്ങളിൽ വോട്ടോട്ടം തുടരുകയാണ്. വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴുള്ളത് ആറന്മുളയിലാണ്. ആറന്മുളയിലെ പ്രചാരണ യോഗത്തിൽ വി എസ് എന്താണ് പറയുന്നത്? യു ഡി എഫിനെതിരെ ആഞ്ഞടിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബി ജെ പി ഇല്ലാത്ത ഒരു കേരള അസംബ്ലി ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി വലിച്ചു കയറ്റുന്ന ചരക്കുകളെയെല്ലാം തന്നെ ശരിയായി മനസ്സിലാക്കി കാണോ? ബഹുമാനപ്പെട്ട എ കെ ആന്റണി ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് എങ്കിൽ കോൺഗ്രസിന്റെ ആദർശങ്ങൾ വിറ്റു തിന്നുന്നവരിൽ ഇത്തരക്കാരെ നോട്ടു ചെയ്യാനും അവരുടെ ഈ പ്രവൃത്തിയിൽ നിന്നവരെ പിന്തിരിപ്പിക്കാനും മിസ്റ്റർ എ കെ ആന്റണി അദ്ദേഹത്തിന്റെ സ്വാധീനം വിനിയോഗിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഗോധര സംഭവം. അവിടെ 3000-ൽ പരം മുസ്ലിം സഹോദരി സഹോദരന്മാരെ ചുട്ടുകൊന്ന അതിഭീകരനാണ് നരേന്ദ്രമോദി. അദ്ദേഹം വാചകമടി മൂലം ഇപ്പോൾ കോൺഗ്രസിന്റെ അധപ്പതനവും വിശേഷിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്ന് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യക്ക് 3 ശത്രുക്കളാണുള്ളത്. ഒന്ന് മുസ്ലിമുകൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 ശത്രുക്കൾക്കുമെതിരായി പോരാടാൻ വേണ്ടി ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, തമ്മിലടിപ്പിക്കാൻ ഇത്തരം സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.